തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് എ ഡിജിപി എം ആർ അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെ സർക്കാർ എ ഡി ജി പിയെ മാറ്റേണ്ടതില്ലെന്നും തൃശൂർപൂരം അലങ്കോലമാക്കലിൽ മൂന്ന് തലത്തിലുള്ള തുടരന്വേഷണം നടത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇന്ന് ചേർന്ന മന്ത്രിസഭാ തീരുമാനം പൂരം കലക്കലിൽ എ ഡിജിപിയുടെ വീഴ്ച സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കടക്കുന്നതിനിടെ എന് സി പി സംസ്ഥാന ഘടകത്തിന് ഇന്ന് നിർണായക ദിനം മന്ത്രിമാറ്റം ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം ഇന്ന് മുഖ്യമന്ത്രിയെ കാണും വൈകിട്ട് മൂന്നരയോടെയാണ് കൂടിക്കാഴ്ച പി സി ചാക്കോ മന്ത്രി എ കെ ശശീന്ദ്രന് തോമസ് കെ തോമസ് എം എല് എ എന്നിവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുക എ കെ ശശീന്ദ്രനെ മാറ്റി പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാണ് കേന്ദ്ര നിലപാട് ഇരു നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ അറിയിക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ പതിനഞ്ചാം നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം നാളെ ആരംഭിക്കും പി വി അൻവറിന്റെ ആരോപണങ്ങൾ സൃഷ്ടിച്ച കോലാഹലങ്ങൾക്കിടയിലാണ് നാളെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമാകുന്നത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച മുതൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖ വിവാദം ഉൾപ്പെടെ ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് സഭ വേദിയാകും മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ആദ്യ ദിനത്തിൽ സമ്മേളനം പിരിയും താൻ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എതിരാണെന്ന വാർത്ത ശരിയല്ലെന്ന നാടക കലാകാരി നിലമ്പൂർ ആയിഷ അൻവറിനോട് സ്നേഹമുണ്ടെന്നും അതിലേറെ സ്നേഹം പാർട്ടിയോടുണ്ടെന്നും ആയിഷ പറഞ്ഞു നിലമ്പൂർ ആയിഷ മരിക്കുവോളം ഈ പാർട്ടിയിലായിരിക്കുമെന്നും വളർത്തിയ പ്രസ്ഥാനത്തെ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ലെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു നേരത്തെ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ ആയിഷ സന്ദർശിച്ചത് ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു ാണ് വിശദീകരണവുമായി ആയിഷ രംഗത്തെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥിയെ ചൊല്ലി ബിജെപിയിൽ തർക്കം രൂക്ഷം ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ജില്ലയിലെ ഒരു വിഭാഗം ബിജെപി നേതാക്കളുടെ ആവശ്യം മറ്റൊരു വിഭാഗം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായും ആവശ്യമുന്നയിക്കുന്നു ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ കുടുംബത്തിനു നേരെ സൈബർ ആക്രമണം ശക്തം കഴിഞ്ഞ ദിവസം ലോറി ഉടമ മനാഫിനെതിരെ നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് സൈബർ ആക്രമണം രൂക്ഷമായത് മനാഫ് തങ്ങളെ വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയാണെന്ന് കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പിന്നാലെയാണ് സൈബർ ആക്രമണം ശക്തമായത് സംസ്ഥാന സർക്കാരിന്റെ തിരുവോണം ബമ്പർ ടിക്കറ്റ് റെക്കോർഡ് വിൽപ്പനയിലേക്ക് ആരാണ് ഇരുപത്തിയഞ്ച് കോടിയുടെ ഭാഗ്യമാണെന്നറിയാൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത് നറുക്കെടുപ്പിന് ആറ് ദിവസങ്ങൾ ബാക്കി നിൽക്കെ നിലവിലച്ചടിച്ച എഴുപത് ലക്ഷം ടിക്കറ്റുകളിൽ വിൽപ്പന അമ്പത്തിയെട്ട് ലക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു ഒക്ടോബർ ആറ് വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹരിയാനയിൽ ബിജെപി സ്ഥാനാർത്ഥികളെ ഓടിച്ചിട്ട് കർഷകർ കർഷക പ്രതിഷേധങ്ങളെ അവഗണിച്ച് മുന്നോട്ടുപോയ ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഹരിയാനയിൽ ഉയരുന്നത് റാത്തിയ ഹിസാർ മണ്ഡലങ്ങളിൽ നിന്നുള്ള ബിജെപി സ്ഥാനാർത്ഥികളെ ജനങ്ങൾ ഓടിച്ചിടുകയും ചെരുപ്പുരി എറിയുകയുമായിരുന്നു ഗാന്ധി ജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിക്കെതിരെ പോസ്റ്റുമായി മാണ്ഡി ബി ജെ പി എം പി കങ്കണ റാണത് രാജ്യത്തിന് പിതാക്കന്മാരില്ല അതിന് പുത്രന്മാരുണ്ട് ഭാരതമാതാവിന്റെ ഈ പുത്രന്മാരാണ് ഭാഗ്യവന്മാർ എന്നായിരുന്നു കങ്കണയുടെ കുറിപ്പ് ഇതേ പോസ്റ്റിൽ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് അദ്ദേഹത്തിന്റെ നൂറ്റി ഇരുപതാം ജന്മവാർഷികത്തിൽ ആദരാഞ്ജലിയും അർപ്പിച്ചിട്ടുണ്ട് ഐ സി സി ടെസ്റ്റ് ബൌളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തി ജസ്പ്രീത് ബുംറ ഇന്ത്യൻ സ്പിന്നർ ആർ അശ്വിനെ പിന്തള്ളിയാണ് ബുംറ ഒന്നാമതെത്തുന്നത് ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റ് പരമ്പരയിൽ പുറത്തെടുത്ത പ്രകടനമാണ് ബുംറയെ തുണച്ചത് മത്സരത്തിൽ പതിനൊന്ന് വിക്കറ്റുകളാണ് ബുംറ വീഴ്ത്തിയത്